ഹായ് ഓൾ, നമ്മുടെ മൈക്രോ ടെക്നിക്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഓൾറെഡി അതിൻ്റെ ഒപ്റ്റിക്കൽ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന് തൊട്ട് മുന്നേറ്റുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഇതാണല്ലേ ഒരു നമ്മുടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു കുഞ്ഞു ഡെഫിനിഷൻ നോക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇസ് എ ബ്രൈറ്റ് ഫീൽഡ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഇറ്റ് ഇസ് ഡിസൈൻ ടു ഒബ്ടെയിൻ ബോത്ത് മാഗ്നിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും എന്താണെന്ന് ഇപ്പോൾ അറിയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഒബ്ജക്റ്റിനെ വലുതാക്കി കാണാനുള്ള പവറും, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ഇപ്പം സെല്ലുകളാണെങ്കിൽ തന്നെ, ഇപ്പോൾ രണ്ട് സെൽസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ രണ്ട് സെല്ലുകളും രണ്ടായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ആ ഒരു പവർ. ഓക്കെ, അതാണ് റെസൊല്യൂഷൻ. ഇനി എന്താണ് യൂസ് ചെയ്യുന്നത്? യൂട്ടിലൈസിങ് വിസിബിൾ ലൈറ്റ്. വേവ് ലെങ്ത് എത്രയാണ്? 380 മുതൽ 740 വരെയുള്ള നാനോമീറ്റർ, അത്രയുമുള്ള വിസിബിൾ ലൈറ്റാണ് കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. എന്തായിട്ട്? സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹാസ് മെക്കാനിക്കൽ ആസ് വെൽ ആസ് ഒപ്റ്റിക്കൽ കമ്പോണൻസ്. നമ്മൾ പറഞ്ഞതാണ് ഒപ്റ്റിക്കൽ. നമുക്ക് മെക്കാനിക്കൽ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം താഴെ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും താഴെയുള്ള ഭാഗം സ്ട്രോങ് ബേസ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ ഫുട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്നൊക്കെ പറയും. വിച്ച് സപ്പോർട്ട്സ് ദ ഹോൾ മൈക്രോസ്കോപ്പ്. നമുക്കറിയാം നമ്മൾ മൈക്രോസ്കോപ്പ് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട്, അതായത് നമ്മുടെ ഡെസ്കിൽ കൊണ്ടുവയ്ക്കുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഏത് ഭാഗമാണ് ഇരിക്കുന്ന താഴത്ത്, അതാണ് ആ ബേസ്. ഇതെ ഈ ഭാഗമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പില്ലറാണ്. ഈ കാണുന്ന ബേസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, മുകളിലോട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് പില്ലറ്. എ സ്മോൾ സോളിഡ് പാർട്ട് വിച്ച് സ്റ്റാൻഡ് വേർട്ടിക്കലി ഓൺ ദ ബേസ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ആം അല്ലെങ്കിൽ ലിംബ്. അതായത് മൈക്രോസ്കോപ്പ് എവിടെ പിടിച്ചിട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുക? ഒരു കുഞ്ഞൊരു വളവുണ്ടല്ലേ, അതെ ഈ ഒരു വളവ്, ഇതിൽ പിടിച്ചിട്ടല്ലേ നമ്മൾ കൊണ്ട് നടക്കുക. ഇവിടെയും നമ്മൾ പിടിക്കും, അതുപോലെ മറ്റേ കൈകൊണ്ട് നമ്മൾ ബേസിലും പിടിക്കും അല്ലേ, കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോവുക. അപ്പോൾ ആ പിടിക്കുന്ന ഭാഗമാണ് ആം. ആമിന് വേറൊരു പേരും കൂടി പറയും, ലിംബ് എന്നും കൂടി പറയും. ദ കർവ്ഡ് ആക്സിയൽ പാർട്ട് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ദ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി ഇൻക്ലിനേഷൻ ജോയിൻറ്റ് ഓർ സ്വീവൽ. ഇൻക്ലിനേഷൻ ജോയിൻറ്റ്, അതെ ഈ ഭാഗം, ഈ ആമും ബേസിലെ ഈ പില്ലറും ആമും കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇൻക്ലിനേഷൻ ജോയിൻറ്റ്. ഓക്കെ, ഇതേ ഈ ഒരു പോർഷൻ എന്നാണ് ഇൻക്ലിനേഷൻ ജോയിൻറ്റ്, ദ ജോയിൻറ്റ് ബിറ്റ്വീൻ ആം ആൻഡ് ബേസ്. ഇനി അടുത്തത് ബോഡി ട്യൂബാണ്. ഇതാണ് നമ്മുടെ ബോഡി ട്യൂബ്, ഈ കാണുന്ന പോർഷൻ. ദ ട്യൂബുലാർ പോർഷൻ അറ്റാച്ച്ഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ആം ബൈ റാക്ക് ആൻഡ് പൈനിയൻ മെക്കാനിസം. ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഇസ് 160 നാനോമീറ്റർ. എന്താണ് എവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് എന്താണ്, അതിന് എത്രത്തോളം നീളം ഉണ്ടാവും? ഒരു 160 മില്ലിമീറ്റർ വരെ നീളമൊക്കെ ഉണ്ടായിരിക്കും. മൂന്നായിട്ട് നമുക്ക് ഈ ബോഡി ട്യൂബിനെ തിരിക്കാൻ പറ്റും. മോണോലോക്കുലാറ്, ബൈലോക്കുലാറ്, അതുപോലെ കമ്പൈൻഡ് ഫോട്ടോ ബയലോക്കുലാറ്. ഈ മോണോലോക്കുലാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നതിൻ്റെ ബേസിലാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് എങ്ങനെയാണ്? ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ പിള്ളേരൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക? ഒരൊറ്റ ഇതല്ല, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലത്തെ നോർമൽ മൈക്രോസ്കോപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒറ്റ കണ്ണുകൊണ്ട് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് നോക്കുന്ന പോലെ അല്ലേ, അങ്ങനെ ആയിരിക്കും കാണുക. അതാണ് മോണോലോക്കുലാർ. ഇനി ബയലോക്കുലാർ ആണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ടൈപ്പ് മൈക്രോസ്കോപ്പ് കാണിച്ചിരുന്നില്ലേ, അതിൽ രണ്ട് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുന്ന ടൈപ്പ്, രണ്ട് ഐ പീസ് ഒക്കെ വയ്ക്കുന്ന സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും, അതാണ് ബൈലോക്കുലാർ. അതായത് രണ്ടെണ്ണം രണ്ട് കണ്ണും വെച്ചിട്ട് നമുക്ക് ഒരേ സമയത്ത് നോക്കാൻ പറ്റും. ഇനി കമ്പൈൻഡ് ഫോട്ടോ ബയലോക്കുലാർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് കണ്ണുകൊണ്ടും, അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഈ ഫോണിൻ്റെ ക്യാമറയൊക്കെ എടുത്തിട്ട് ലെൻസിൽ കൂടി എടുക്കല്ലേ ചെയ്യുക, അതല്ലാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സെക്ഷൻ കൂടെ അതിനുണ്ടായിരിക്കും. അതാണ് കമ്പൈൻഡ് ഫോട്ടോ ബയലോക്കുലാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഓക്കെ, മോണോലോക്കുലാർ ട്യൂബ് ഇസ് യൂസ്ഡ് ഫോർ വ്യൂവിങ് ഓൺലി വിത്ത് ഓൺലി വൺ ഐ അറ്റ് എ ടൈം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റുഡൻസ് മൈക്രോസ്കോപ്പ്. ബയലോക്കുലാർ യൂസ്ഡ് ട്യൂബ് ഇസ് യൂസ്ഡ് ഫോർ വ്യൂവിങ് ബോത്ത് എന്നാണ് ഐ സൈമുൾട്ടേനിയസ്ലി ഫോർ എ ലോങ് ടൈം.
കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം നോക്കാൻ പറ്റില്ല അല്ലേ. ഒരു കണ്ണ് വെച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ രണ്ടും ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ രണ്ടും വെച്ച് നോക്കാം. ദിസ് എസെൻഷ്യലി റിക്വയേഴ്സ് എ എക്സ്റ്റെൻഡ് ബോഡി ട്യൂബ് വിത്ത് പ്രിസ്മാറ്റിക് ഐ പീസ്. കമ്പൈൻഡ് ഫോട്ടോ ബയോലോക്കുലർ ട്യൂബ് ഹാസ് പ്രൊവിഷൻസ് ഫോർ ദ എൻട്രി ഓഫ് ലൈറ്റ് റേസ് ഇൻ ടു ദ ഐ പീസ് ഓർ ക്യാമറ ലൊക്കേറ്റഡ് എബോ. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ മനസ്സിലായില്ലേ? ബേസ് ഉണ്ട്, പില്ലർ ഉണ്ട്, ആം ഉണ്ട്, അതുപോലെ ഇൻക്ലിനേഷൻ ജോയിൻറ്റും ബോഡി ട്യൂബും ഉണ്ട്. ബോഡി ട്യൂബിനെ നമ്മൾ മൂന്നാക്കി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗങ്ങൾ നോക്കാം. അടുത്തത് നോസ് പീസ്. അതെ, ഇതാണ് നോസ് പീസ്. ഇതാണ് നമ്മുടെ നോസ് പീസ്. ദ സർക്കുലർ ഡിസ്ക് അറ്റാച്ച്ഡ് ടു ദ ലോവർ എൻഡ് ഓഫ് ദ ബോഡി ട്യൂബ് ഫിക്സ്ഡ് ടു ഇറ്റ് ആർ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അതെ, ഈ നമ്മുടെ ബോഡി ട്യൂബിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സർക്കുലർ ഡിസ്ക് പോലെയുള്ള ഭാഗമാണ് നോസ് പീസ് എന്ന് പറയുന്നത്. ഇനി ഡ്രോ ട്യൂബുകളുണ്ട്. എ നാരോ ട്യൂബ് അറ്റാച്ച് ടു ദ അപ്പർ എൻഡ് ഓഫ് ദ ബോഡി ട്യൂബ് എൻക്ലോസസ് ദിസ് ഓക്കുലർ ലെൻസ്. ദെ ഇത് ഡ്രോ ട്യൂബ്, ഇതിൻ്റെ അകത്തോട്ട് തൊട്ട് മുകളിലിരിക്കുന്ന ഒരു ചെറിയ, അതായത് ബോഡി ട്യൂബിനെക്കാട്ടും കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞിട്ട് ബോഡി ട്യൂബിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ഡ്രോ ട്യൂബ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, ഇത് നമ്മൾ സ്ലൈഡ് വെക്കുന്ന ഭാഗമല്ലേ. ദേ ഇത് ഇതാണ് സ്റ്റേജ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം. എ റെക്ടാംഗുലർ ഓർ സർക്കുലർ ഡിസ്ക് ഫോർ പ്ലേസിംഗ് ദ സ്ലൈഡ്. ഇറ്റ് ഹാസ് എ സെൻട്രൽ ഓപ്പണിംഗ് ഫോർ ദ പാസേജ് ഓഫ് ലൈറ്റ്. കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഇതിൻ്റെ കുഞ്ഞ് സെൻട്രല് ഒരു ഓട്ടം ഉണ്ടായിരിക്കും അല്ലേ, ഒരു കറക്റ്റായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിൽ കൂടിയാണ് ഇവിടെ നിന്ന് വന്ന് തട്ടുന്ന ലൈറ്റ് കണ്ടൻസറിലൂടെ പോയി ആ ലൈറ്റ് ആ ഒരു എന്താണ് ഓപ്പണിങ്ങിലോട്ട് അതിന് എത്തുന്നത്. അപ്പോൾ ആ ഓപ്പണിങ്ങിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതല്ലാതെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. ഇനി സ്റ്റേജ് ക്ലിപ്സ് ഉണ്ട്. അതെ, ഇതാണ് സ്റ്റേജ് ക്ലിപ്സ്. രണ്ട് ക്ലിപ്സ് ഉണ്ടായിരിക്കില്ലേ, നമ്മൾ സ്ലൈഡ് ഇങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലിടുന്ന, ഇതാണ് സ്റ്റേജ് ക്ലിപ്പ്. മെറ്റാലിക് ക്ലിപ്പ് ഫോർ ഫിൽമിംഗ് ഫിക്സിംഗ് ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. ആ സ്റ്റേജിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സബ് സ്റ്റേജ്, ദ പോർഷൻ ബിലോ ദ സ്റ്റേജ് ഇറ്റ് ഹോൾഡ് ദ കണ്ടൻസർ. ഇതാണ് സബ് സ്റ്റേജ്. ഈ ഭാഗത്താണ് നമ്മുടെ കണ്ടൻസർ. ഇതാണ് കണ്ടൻസർ. ഈ കണ്ടൻസർ ലൈറ്റ് ആ ഒരു എന്താണ് സബ് സ്റ്റേജാണ് കണ്ടൻസറിനെ പിടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഐറിസ് ഡയഫ്രമുണ്ട്. എ സബ് സ്റ്റേജ് വിൻഡോ വിച്ച് റെഗുലേറ്റ് ദ പാസേജ് ഓഫ് ലൈറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് വരുന്ന, അതായത് പുറത്ത്, ഇപ്പം ഇതാണ് സോഴ്സ് എങ്കിൽ സോഴ്സ് ലൈറ്റ് നമ്മുടെ ലെൻസിൽ തട്ടി, ലെൻസിൽ തട്ടിയിട്ട് അതിനെ സ്വീകരിക്കണ്ടേ, ആ ലെൻസിൽ തട്ടുന്ന ലൈറ്റിനെ. അപ്പോൾ ആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് ഐറിസ് ഡയഫ്രം. ഓക്കെ, ബൈ അഡ്ജസ്റ്റിംഗ് ഇറ്റ് ദ സെൻട്രൽ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റേജ് ക്യാൻ ബി വൈഡൻഡ് ഓർ ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നീക്കാനുള്ള ഒരു കുഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കും, അങ്ങനെ നീക്കാം, ഇങ്ങനെ ഇങ്ങനെ നീക്കാം, അപ്പോൾ ക്ലോസ് ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റും. നിങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഓരോന്നൊക്കെ ചിരിച്ചും താത്തിക്കും നമ്മൾ നോക്കുമല്ലോ, അപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഇതിൻ്റെ താഴെ ഇങ്ങനെ തിരിക്കാനുള്ള സാധനം. തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നീക്കാൻ, ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് നീക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഭാഗത്തേക്ക് ലൈറ്റ് വരണം എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ അതുപോലെ. അതെ, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. കോഴ്സ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇപ്പം നമുക്ക് നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സ്ലൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലൈഡിനെ നമ്മൾ മുകളിലാക്കിയിട്ടായിരിക്കും. സ്ലൈഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ഭാഗം എന്ത് ചെയ്യും, നന്നായിട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ താഴോട്ടാക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് താഴ്ത്താൻ അല്ലെങ്കിൽ കൂടുതൽ ദൂരം താഴ്ത്താനും കയറ്റാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. മോൾ ഭാഗത്തുള്ള വലിയ ഒരു തിരിക്കുന്ന സംഭവമായിരിക്കും ഈ കോഴ്സ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ താഴെയുള്ള ഈ ചെറിയ ഒരു തിരിക്കുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ്. അതാകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ, മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ, ആ ഒരു ക്ലിയർ ഇല്ലാതാവുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ്. അത് പെട്ടെന്ന് ഒന്ന് പിടിച്ച് തിരിക്കാൻ പറ്റില്ല, അപ്പം അങ്ങനെ തന്നെ ഫോക്കസ് പോവും. ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ. ക്ലിയർ അല്ലേ? നന്നായിട്ട് പഠിക്കുക, കുറച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്. ഓക്കെ.